നമസ്കാരം. ഇന്നത്തെ ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റിനുമായി ബന്ധപ്പെട്ട ചില വൃത്താന്തങ്ങൾ. ലോകമെമ്പാടും 2020 സ്വീകരിക്കാനൊരുങ്ങുമ്പോൾ പുതുവത്സരാഘോഷങ്ങൾക്കൊരുങ്ങി ബഹ്റിനും. ബഹ്റിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്ന് രാത്രി വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗങ്ങളും മറ്റ് നൃത്ത സംഗീത പരിപാടികളും അരങ്ങേറും. അയൽരാജ്യമായ സൗദി അറേബ്യയിൽ നിന്നടക്കം നിരവധി പേരെയാണ് ബഹ്റിൻ പ്രതീക്ഷിക്കുന്നത്. നാളെ രാജ്യത്ത് പൊതു അവധിയാണ്. സിഗരറ്റ് പൂഴ്ത്തിവയ്പ്പിനെതിരെ അധികൃതർ നടപടികൾ ആരംഭിച്ചു. പൂഴ്ത്തിവയ്പ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് മനാമയിലെ 3 കോൾ സ്റ്റോറുകളാണ് അധികൃതർ പൂട്ടി സീൽ ചെയ്തത്. സൗദി അറേബ്യയിൽ ചില ബ്രാൻഡുകളിലുള്ള സിഗരറ്റുകൾക്ക് ക്ഷാമം നേരിട്ടിരുന്നു. ഇതേ തുടർന്ന് ഇവിടെ എത്തുന്ന സൗദി പൗരന്മാരിൽ നിന്നും ഇവ കമിതമായ വില ചില കോൾ സ്റ്റോർ ഉടമകൾ ഈടാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 135 ജന്മദിനം ബഹ്റിലെ OSCC ആഘോഷിച്ചു. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം വായിച്ച് OSCC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കൊല്ലുംപുറമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. OSCC ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനം അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി ബോബി പാറയിൽ, സെക്രട്ടറി ജവാദ് വക്കം, OSCC നേതാക്കളായ ജി ശങ്കരപിള്ള, എബ്രഹാം സാമുവൽ, നസീൻ തൊടിയൂർ, മോഹൻകുമാർ, സൽമാനുൽ ഫാരിസ്, അനിൽകുമാർ, റംഷാദ് ഷെരീഫ് ബംഗ്ലാവിൽ എന്നിവർ പ്രസംഗിച്ചു. ബഹ്റിലെ ചിങ്ങവനം പ്രവാസി ഫോറത്തിന്റെയും പവഴദ്വീപിലെ നാടൻ പന്തുകളി പ്രേമികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന നാടൻ പന്തുകളി മത്സരത്തിൽ ചേട്ടായിസ് ടീമിനെ പരാജയപ്പെടുത്തി കോട്ടയം ബ്രദേഴ്സ് ജേതാക്കളായി. മുതലയിലെ ന്യൂ ഹൊറൈസൺ സ്കൂളിൽ വെച്ചാണ് മത്സരം നടന്നത്. OSCC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം സമ്മാനദാനം നിർവഹിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ 28th കരസേനാ മേധാവിയായി ജനറൽ മനോജ് മുകുന്ദ് നാരവ് ചുമതലയേറ്റു. ജനറൽ ബിപിൻ റാവത്ത് വിരമിച്ച ഒഴിവിലേക്കാണ് നിയമനം. നേരത്തെ സേനയുടെ ഉപമേധാവിയായിരുന്നു ജനറൽ മനോജ് മുകുന്ദ് നാരവ്. അതേസമയം ശത്രുക്കളിൽ നിന്നുള്ള ഏത് വെല്ലുവിളിയും നേരിടാൻ സൈന്യം സജ്ജരാണെന്ന് പുതിയ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വ്യക്തമാക്കി. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായി എതിർത്ത് കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനം. BJP അംഗമായ ഒ രാജഗോപാലിന്റെ മാത്രം എതിർപ്പോടെയാണ് ഇത് സംബന്ധിച്ച പ്രമേയം നിയമസഭ പാസാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇതോടെ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി. നമ്മുടെ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രമേയം ഏകണ്ഠമായി അംഗീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നീതി ആയോഗ് തയ്യാറാക്കിയ 2019 സുസ്ഥിര വികസന സൂചിക റിപ്പോർട്ടിൽ 70 കേരളം 1 സ്ഥാനത്തെത്തി. വ്യവസായ വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മികച്ച ആരോഗ്യവും ക്ഷേമവും, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ലിംഗപദവി സമത്വം എന്നീ മേഖലകളിലെ പ്രകടനമാണ് കേരളത്തെ 3rd. ലോക കേരളസഭ ആർഭാടവും ധൂർത്തുമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഗൾഫ് നാടുകളിൽ മലയാളികൾ ആട് ജീവിതം നയിക്കുമ്പോൾ അവരുടെ പേരിൽ ആർഭാടമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. UDF അംഗങ്ങളെല്ലാം ലോക കേരളസഭയിൽ നിന്നും രാജിവെച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടി. അവസാന തീയതി ഇനി 31st. ഇത് 8th തവണയാണ് കാലാവധി നീട്ടുന്നത്. നേരത്തെ December 31 വരെയായിരുന്നു ഇത് നീട്ടിയിരുന്നത്. കണക്കുകൾ അനുസരിച്ച് 40 പാൻ കാർഡുകളിൽ 22 പേര് മാത്രമാണ് ഇതുവരെ ഇത് ലിങ്ക് ചെയ്തിട്ടുള്ളത്. മകരവിളക്ക് മഹോത്സവത്തിന് നടന്നുറന്ന ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിപുലപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇതര സംസ്ഥാനത്തു നിന്നാണ് ഇപ്പോൾ തീർത്ഥാടകർ കൂടുതലായി എത്തുന്നത്. ഇതോടെ ടോപ് 10 ന്യൂസ് അവസാനിക്കുകയാണ്. ഏവർക്കും പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം.